मुख्यमंत्री पिणराई विजय कഴിഞ്ഞ ദിവസം ദില്ലിയിൽ प्रधानमंत्री नरेंद्र മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. നടക്കില്ലെന്ന് പറഞ്ഞ ദേശീയപാത വികസനം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. NH 66 വികസനത്തിന് വേണ്ട 92% ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. 45 മീറ്റർ വീതിയുള്ള ദേശീയപാത വൈകാതെ കേരളത്തിൽ യാഥാർത്ഥ്യമാകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ നിർബന്ധവുമാണ് ഇതിനെ വഴിയൊരുക്കുന്നത്. കൊല്ലം കോഴിക്കോട് 328 കിലോമീറ്റർ വരുന്ന ദേശീയ ജലപാത കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള 168 കിലോമീറ്റർ ദൈർഘ്യം ദേശീയ ജലപാത നിലവാരത്തിൽ ഗതാഗതം യോഗ്യമാക്കിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ചവറ കോവിൽത്തോട്ടത്ത ഒരു നടപ്പാലവും ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിൽ ഒരു നാവിഗേഷൻ ലോക്കം ബ്രിഡ്ജും പുനർനിർമ്മാണം നടന്നുവരുന്നു. ചവറ കോവിൽത്തോട്ടത്ത പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയ ജലപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് നടപ്പാക്കുന്നത്. കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള 160 കിലോമീറ്റർ ജലപാത നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ പദ്ധതിരേഖ ദേശീയ ജലപാത അതോറിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇങ്ങനെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. കേന്ദ്രം വികസന കാര്യത്തിൽ കേരളത്തിനൊപ്പം തന്നെയെന്ന്. ദേശീയപാത വികസനമായാലും ദേശീയ ജലപാത വികസനമായാലും അതിനൊക്കെ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ വിരോധത്തിനിടയിലും മുഖ്യമന്ത്രിക്ക് അംഗീകരിക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം. Thank you.